കൈപ്പമംഗലം സ്വദേശി സീനാ ഷുക്കൂർ രചിച്ച കടലാസു തോണികൾ എന്ന ചെറുകഥാ സമാഹാരത്തിന്റെ കവർ പ്രകാശനം കവിയും ഗാനരചയിതാവുമായ റഫീഖ് അഹമ്മദ് നിർവഹിച്ചു. സീനാ ഷുക്കൂറിന്റെ രണ്ടാമത്തെ പുസ്തകം പ്രകാശനം ചെയ്യപ്പെടുകയാണ്. ആദ്യത്തെ പുസ്തകം കടലുകളായിരുന്നു, കവിതാ സമാഹാരമായിരുന്നു. അത് വളരെ നല്ല രീതിയിൽ സ്വീകരിക്കപ്പെട്ട പുസ്തകമാണ്. ഇതും ഇതിലെ ചെറുകഥകളാണ്. ഈ പുസ്തകവും വളരെ നല്ല രീതിയിൽ സ്വീകരിക്കപ്പെടുന്നതിനെ വിചാരിക്കുന്നു. അടുത്ത പുസ്തകം ഒരു നോവലായിരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എഴുത്തുകാരിക്കും എഴുത്തുകാരുടെ എല്ലാ പുസ്തകങ്ങൾക്കും എൻ്റെ ഹൃദയമേറെ ആശംസിക്കുന്നു. ഏഴ് ചെറുകഥകളടങ്ങിയ പുസ്തകമാണ് കടലാസു തോണികൾ. മുക്താർ ഉദരമോയിൽ അവതാരിക എഴുതിയ പുസ്തകം ബുക്ക് പ്ലസ് ആണ് പ്രസിദ്ധീകരിക്കുന്നത്. ഷാർജ അന്താരാഷ്ട്ര പുസ്തകമേളയിൽ വെച്ച പുസ്തകത്തിന്റെ പ്രകാശനം നടത്തും. സീനാ ഷുക്കൂറിന്റെ രണ്ടാമത്തെ പുസ്തകമാണ് കടലാസു തോണികൾ. 55 കവിതകൾ അടങ്ങിയ നിന്നിലേക്കുള്ള ദൂരം ആയിരുന്നു ആദ്യ പുസ്തകം. കൈപ്പമംഗലം സ്വദേശിയായ സീനാ ഷുക്കൂറും ഭർത്താവ് മുഹമ്മദ് ഷുക്കൂറും കുടുംബസമേതം UAE ഫുജൈറയിലാണ് താമസം. സാമ്പത്തിക ശാസ്ത്രത്തിൽ ബിരുദവും മനഃശാസ്ത്രത്തിൽ ബിരുദാനന്തര ബിരുദവും നേടിയിട്ടുള്ള സീനാ ഷുക്കൂർ അധ്യാപിക, സൈക്കോളജിസ്റ്റ് എന്നീ നിലകളിൽ പ്രവർത്തിച്ചു വരികയാണ്. നിരവധി ചെറുകഥകളും കവിതകളും എഴുതിയിട്ടുണ്ട്. ആഘോഷവേളകളിൽ സ്വർണ തിളക്കത്തിന്റെ സ്പർശമായി മുഗൾ ജ്വല്ലറി. അന്താരാഷ്ട്ര ഗുണനിലവാരമുള്ള BIS 916 സ്വർണ്ണാഭരണങ്ങൾ മാത്രം വിൽക്കുന്ന തൃപ്രയാറിലെ ഏക ജ്വല്ലറി മുഗൾ ജ്വല്ലറി. ഏറ്റവും പുതിയ മോഡലുകൾ, ഏറ്റവും കൂടുതൽ സ്റ്റോക്ക്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകുന്നു. കേരള, കൽക്കട്ട, സിംഗപ്പൂർ, അറേബ്യ തുടങ്ങി ലോകോത്തര ഡിസൈനുകളുടെ വൈവിധ്യമാർന്ന സമന്വയം. സ്വർണ സൗന്ദര്യത്തിന്റെ രാജചിഹ്നം മുഗൾ ജ്വല്ലറി, NH-17 Road, തൃപ്രയാർ. You're watching True Line News.